രക്ഷപ്പെടണോ കൽബിൽ തഖ്വ വേണം. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെയും നീ തഖ്വ നൽകണേ റഹ്മാനേ. ഈ കുപ്പായം അഴിച്ചു വെക്കളും അല്ലാത്ത കുപ്പായം അഴിച്ചു വെക്കളും. അവസാനം എന്റെ കുടുംബങ്ങളും എന്റെ മക്കളും എന്റെ സ്നേഹിതന്മാരും ശിഷ്യന്മാരും ബന്ധപ്പെട്ടവരും മൂന്നുഘട്ടം തുണി കൊണ്ട് ഈ ശരീരം പൊതിയുകയില്ലേ. മരിച്ചു കഴിഞ്ഞാൽ കട്ടിലിന്റെ മേലെ എടുത്തു കിടത്തുമ്പോൾ ആ കട്ടിലിന്റെ മേലെ കയറി വരുന്ന ഉറുമ്പുകളെ തടുക്കാൻ അതിന്റെ കാലിന് മണ്ണെണ്ണ മുക്കിയ മണ്ണെണ്ണ ചേർത്ത തുണി കൊണ്ട് ചുറ്റുന്നത് കാണാറില്ലേ. രാവിലെ എടുത്ത് ചുംബിച്ച ചെറിയ മക്കൾ ആ മക്കൾ മയ്യത്തിന്റെ സമീപത്ത് വരുമ്പോ പ്രായമുള്ളവരതാ പേടിച്ചു പോകുമെന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റുന്നത് കാണാറില്ലേ. ഇതെനിക്കും നിങ്ങൾക്കുമൊക്കെ വരാനുള്ള അവസ്ഥയല്ലേ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ. നമുക്കൊട്ടോ രക്ഷപ്പെടാൻ കഴിയുന്ന ഈ ലോകത്തെ ജീവിതം കൊണ്ട് എല്ലാ ഷർട്ടും മാറ്റിവെക്കണം. സ്വർണത്തിന്റെ മോതിരമുണ്ടോ ഇപ്പോൾ തന്നെ അഴിച്ചുവെച്ച് തൗബ ചെയ്തോ. അല്ല ഹറാമൊന്നും നീ ധരിക്കാൻ പോകണ്ട, ഹറാമിലേക്ക് ചാടിപ്പോകണ്ട. അല്ല തന്ന നാവ് കൊണ്ട് ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയണ്ട. നീ അല്ല തന്ന കണ്ണുകൊണ്ട് ഹറാമ നോക്കണ്ട, അല്ല തന്ന കാതുകൊണ്ട് ഹറാമ കേൾക്കണ്ട. പണ്ഡിതന്മാർ അവർ അല്ലാന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ദേവാപ്രവർത്തനം, അവനല്ലേ റബ്ബിന്റെ അടുക്കൽ നല്ലവൻ, അവനല്ലേ റബ്ബിന്റെ അടുക്കൽ അംഗീകാരം കിട്ടിയവൻ. ഒരു പണ്ഡിതൻ ഒരു സ്റ്റേജിൽ കയറി വേറൊരു പണ്ഡിതനെ കുറ്റം പറയാൻ പാടുണ്ടോ? ചീത്ത പറയാൻ പാടുണ്ടോ? ദൈവത്ത് പറയാൻ പാടുണ്ടോ? ഫിത്തന പറയാൻ പാടുണ്ടോ? അത്തരം ദൈവത്തിന്റെ സദസ്സുകളിൽ പോയിരിക്കാൻ പാടുണ്ടോ? അള്ളാഹു തന്ന ആയുസ്സും ആരോഗ്യവും സമയവും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. തെറ്റുകളൊക്കെയും അല്ലാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. ഓ സഹോദരന്മാരെ, മരിച്ചങ്ങ് കിടക്കുമ്പോ എല്ലാ കുപ്പായവും മഴിച്ചു പോയി, കയ്യിന്റെ വിരലിൽ നിന്ന് മോതിരം മഴിച്ച് കൈവിരലിന് പരിധി വെച്ചു പോയി, കണ്ണടകൾ എടുത്ത് മാറ്റിയിട്ട് കണ്ണിന് പരിധി വെച്ചു പോയി. എന്നിട്ടോ അതാ കാറിലാണ് വരുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞു ഗവൺമെന്റിന്റെ കാറിലാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു നാട്ടിലെനിക്ക് ഒരാളെ തന്ന കാറിലാണ് പോകുന്നത്. എല്ലാ കാറിൽ നിന്നും പാവപ്പെട്ടവൻ ഇറങ്ങണം, എല്ലാവരും ഇറങ്ങണം. എല്ലാ കൊട്ടാരത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഇറങ്ങണം, എല്ലാ ഓഫീസിൽ നിന്നും ഇറങ്ങണം. മയ്യത്ത് കട്ടിലിൽ കയറിയൊരു യാത്രയുണ്ട്, ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നൊരു യാത്രയുണ്ട്. അത് എല്ലാ എയർ കണ്ടീഷനും കഴിഞ്ഞു പോയി കബറിൽ കൊണ്ടുപോയി കിടത്തുന്നൊരു സമയമുണ്ട്. ഇപ്പോൾ ചെന്നാൽ എവിടെയും കട്ടിലുണ്ട്, ഹോട്ടലിൽ കട്ടിലുണ്ട്, നിങ്ങളുടെ റൂമിൽ വന്നാൽ കട്ടിൽ തരാൻ നിങ്ങളുണ്ട്. പക്ഷേ ഒരു കട്ടിലുമില്ലാതെ എന്നെ കൊണ്ടുപോയി വെറും മണ്ണിൽ കിടത്തുന്നൊരു സമയമുണ്ട്. ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന സമയത്തൊരൽപ്പം മണ്ണ് എന്റെ കുപ്പായത്തിൽ തെറിച്ചു പോയാൽ ഉസ്താദേ കഴുകിക്കോളൂ എന്ന് പറഞ്ഞ് അടുത്തു വരുന്ന ശിഷ്യന്മാരുണ്ടാകാം, സ്നേഹിതന്മാരുണ്ടാകാം, ദീനീ പ്രവർത്തകരുണ്ടാകാം, സന്താനങ്ങൾ ഉണ്ടാകാം, ബന്ധപ്പെട്ടവരുണ്ടാകാം, ഭാര്യയുണ്ടാകാം. പക്ഷേ എടുത്തുകൊണ്ടുപോയി കബറിൽ അങ്ങ് വെക്കുമ്പോ അതാ കവിൾത്തടത്തിന്റെ ഭാഗത്ത് നിന്ന് കഫന്തുണി നൂക്കിയിട്ട് അതാ നനഞ്ഞ മണ്ണെടുത്ത് അത് കുഴച്ചിട്ട് എന്റെ കവിൾത്തടത്തിന് എന്റെ സ്നേഹിതന്മാർ വെച്ചു തരുന്നൊരു സമയമുണ്ട്. ശേഷം കബറങ്ങ് മൂടുമ്പോ ഫാനില്ല, എയർ കണ്ടീഷൻ ഇല്ല, അതിന്റെ ഉള്ളിൽ മൂടിയതിന് ശേഷം അതാ സ്നേഹിതന്മാരും ശിഷ്യന്മാരും പ്രവർത്തകരും നേതാക്കളും ഉസ്താദുമാരും ബന്ധപ്പെട്ടവരും അതിന്റെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് കൈകൊണ്ടതാ മണ്ണ് വാരി മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താരതൻ നുഖ്രാ. എവിടെ അഹങ്കാരം, എവിടെ സ്ഥാനമാനം, എവിടെ ബഹുമാനം? ഖബറിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതാ ഇതിൽ നിന്ന് നിന്നെ നമ്മൾ പഠിച്ചു. ആ മണ്ണിലേക്ക് മടക്കുന്നു, ആ മണ്ണിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് അറിയിക്കുന്ന ആയത്തോനി പ്രിയപ്പെട്ടവർ മണ്ണ് വാരിയിട്ട് മൂടി തിരിച്ചു പോകുന്നൊരു സമയമുണ്ട് മുസ്ലിമീങ്ങളെ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് നിന്ന് ഖബറൊക്കെ മറവാടി കഴിഞ്ഞതിന് ശേഷം
റബ്ബിന്റെ പരിശുദ്ധത വായിച്ചു ദിക്റു ചൊല്ലുന്നു, സഹാബത്ത് ദിക്റു ചൊല്ലുന്നു, അല്പം കഴിഞ്ഞപ്പോഴല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലുന്നു. എന്താണ് നബിയെ സംഭവം എന്ന് ചോദിക്കുന്നു. എത്ര വലിയ മഹാനാണ് സഹദിന്റെ മരണത്തിന് വേണ്ടി അറിസ് കുലുങ്ങി പോയിട്ടുണ്ട്. അതാ സഹദിന്റെ മരണം നടന്നപ്പോ തഹറക്കലഹുൽ അറിസ് അറിസ് കുലുങ്ങിയിട്ടുണ്ട്. അത്ര വലിയ മഹാനാണ് സഹദ്. കബറിലങ്ങ് കൊണ്ടുപോയി വെച്ചപ്പോ കബറ് രണ്ട് ഭാഗത്ത് നിന്ന് ഒന്നങ്ങ് അടുത്ത് ഒന്നടച്ചു കൂട്ടിയപ്പോൾ സഹദ് റളിയല്ലാഹു അൻഹു അതാ വാരിയല്ലുകൾ കോർത്തുപോയി. അത് കണ്ടപ്പോ യജമാനനായ റബ്ബിൽ ഞാൻ തസ്ബീഹില്ലി അല്ലാഹനെ പുകഴ്ത്തിയതാണ്. സഹാബികളെ നിങ്ങളും ഞാനും ഒന്നായി ഖബറിങ്കൽ തസ്ബീഹ് ചൊല്ലി ദിക്ര് ചൊല്ലി റബ്ബിനെ പുകഴ്ത്തിയപ്പോ അല്ലാഹു വിട്ടുകൊടുത്തു. അപ്പോഴാണ് അല്ലാഹു അക്ബർ ചൊല്ലിയത്. സഹാബികളെ, ഓ സഹോദരന്മാരെ, ഈ ഭൗതിക ലോകത്തിന് നിലനിൽപ്പുണ്ടോ? ലോകത്തിന്റെ ആഡംബരത്തിന് നിലനിൽപ്പുണ്ടോ? ഇവിടെയുള്ള ബഹുമാനത്തിന് നിലനിൽപ്പുണ്ടോ? ഇവിടെയുള്ള സ്ഥാനത്തിന് നിലനിൽപ്പുണ്ടോ? നിങ്ങളടുക്കലുള്ളതെല്ലാം തീർന്നു പോകുന്നതാണ്, നിലനിൽക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കലുള്ളത് മാത്രമാണ്. ആ റബ്ബിലേക്കുള്ള ചിന്തയും റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ചിന്തയും ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിൽ കുടികൊള്ളണം. അള്ളാഹുവേ, ആ ഒരു ചിന്തയിലേക്ക് ഞങ്ങളെ കൽബിനെ നീ വിളിക്കണം റഹ്മാലേ. ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണം റഹ്മാലേ. കിബ്റു ജിബ്രിയാ ഹസദ് അമലി ഹിർസ് ബിദ്അത്ത് ശഹവത്ത് തുടങ്ങി തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കൽബിനെ ശുദ്ധിയാക്കണം റഹ്മാനേ.